യേശുപ്പച്ചൻ്റെ കുഞ്ഞുമക്കളെ, ഇന്ന് നമുക്ക് മോശയുടെ ബാല്യകാലത്തെക്കുറിച്ച് പഠിച്ചാലോ? പണ്ട് മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ വർദ്ധിച്ചു പെരുകുന്നത് കണ്ട് മിസ്രയീം രാജാവ് ഭയപ്പെട്ടു. ഈ ജനം തന്നോട് യുദ്ധം ചെയ്ത് തന്നെ ഈ രാജ്യത്തിന് പുറത്താക്കി കളയുമോ എന്നവൻ ശങ്കിച്ചു. അതുകൊണ്ട് രാജാവ് രണ്ട് സൂതികർമ്മിണികളെ വിളിപ്പിച്ചവരോട്, നിങ്ങൾ പ്രസവശയ്യയിൽ ചെല്ലുമ്പോൾ പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊല്ലണമെന്ന് പറഞ്ഞു. എന്നാൽ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ അങ്ങനെ ചെയ്തില്ല. പിന്നീട് ഫറവോൻ ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നദിയിലിട്ട് കളയണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെയിരിക്കെ ഒരു ലേവി കുടുംബത്തിൽ സുന്ദരനായ ഒരു ആൺകുട്ടി ജനിച്ചു. അവൻ്റെ മാതാപിതാക്കൾ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് അവനെ ഒളിപ്പിച്ചു വെപ്പാൻ കഴിയാതായപ്പോൾ അവൻ്റെ അമ്മ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി വെള്ളം കയറാതിരിക്കാൻ അതിന് പശയും കീലും തേച്ചു. പൈതലിനെ അതിൽ കിടത്തി നദീതീരത്ത് ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ സഹോദരി ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മിസ്രയീം രാജാവായ ഫറവോൻ്റെ മകൾ ദാസിമാരുമായി നദിയിൽ കുളിപ്പാൻ വന്നു. ഞാങ്ങണയുടെ ഇടയിലിരുന്ന പെട്ടകം അവർ തുറന്നു നോക്കിയപ്പോൾ സുന്ദരനായ ഒരു ആൺകുട്ടി കരഞ്ഞുകൊണ്ട് അതിനുള്ളിൽ കിടക്കുന്നത് കണ്ടു. അവർക്ക് അവനോട് അലിവ് തോന്നി. ഇത് കണ്ടു നിന്നിരുന്ന അവൻ്റെ സഹോദരി ഫറവോൻ്റെ പുത്രിയോട്, ഈ പൈതലിന് പാൽ കൊടുക്കേണ്ടതിന് ഒരു സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഫറവോൻ്റെ പുത്രിയുടെ ആജ്ഞപ്രകാരം അവൾ ചെന്ന് തങ്ങളുടെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. അവൾ പൈതലിനെ എടുത്തുകൊണ്ടുപോയി പാൽ കൊടുത്തു വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവനവൾക്ക് മകനായിത്തീർന്നു. താൻ ഇവനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന് പേരിട്ടു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.